നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഇന്ന് പടിവാതിൽക്കൽ എത്തിയപ്പോൾ യു ഡി എഫ് ഇന്ന് അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട്. പറയാതിരിക്കാൻ നിവർത്തിയില്ല, നനഞ്ഞ പടക്കമെന്ന് പറയാം. ഇങ്ങനെയാണോ ഒരു മുത്തശ്ശി പാർട്ടി ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ പ്രകടന പത്രിക പുറത്തിറക്കേണ്ടത്? അതായത് പുനർജനിക്കുന്ന ഗ്രാമങ്ങൾ ഉണരുന്ന നഗരങ്ങൾ എന്നാണ് പ്രകടന പത്രികയ്ക്ക് ഇപ്പോൾ നിലവിൽ പേര് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവും പാർട്ടി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും മറ്റ് നേതാക്കളെല്ലാം കൂടെ ചേർന്ന് പ്രകടന പത്രിക പുറത്തിറക്കിയത്. ഇപ്പോഴത്തെ ഈ ഒരു സന്ദർഭത്തിൽ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു പ്രകടന പത്രികയായിരിക്കുമെന്നായിരുന്നു പൊതുവെ പ്രതീക്ഷ. പക്ഷേ നിർഭാഗ്യവശാൽ പറയട്ടെ, നമ്മുടെ കോൺഗ്രസ് നേതാക്കളെല്ലാം കണ്ണടച്ചാണോ ഈ സമൂഹത്തിൽ നടക്കുന്നു എന്നുള്ള ചോദ്യം ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല. അതായത് പുനർജനിക്കുന്ന ഗ്രാമങ്ങൾ, നിങ്ങൾ ഈ ഗ്രാമങ്ങളെല്ലാം പുനർജനിച്ചത് കണ്ടില്ലായിരുന്നോ, അല്ലെങ്കിൽ നഗരങ്ങൾ ഉണർന്നത് കണ്ടില്ലായിരുന്നോ എന്നുള്ള സംശയമാണ് ഈ പറയുന്ന പേര് നൽകിയവരോട് ചോദ്യമായി ഉന്നയിക്കാനുള്ളത്. കുറച്ചുകൂടിയൊക്കെ പ്രതീക്ഷകൾ നൽകുന്ന കുറെ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ഉറപ്പുകൾ നൽകാമായിരുന്നു. ഇതിപ്പോൾ കോവിഡ് വാക്സിൻ എല്ലാ വാർഡുകളിലും എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. കോവിഡ് വാക്സിൻ എല്ലായിടത്തും എത്തിക്കേണ്ട ഉത്തരവാദിത്തം ഒരുപക്ഷെ അത് സെൻട്രൽ ഗവൺമെന്റ് കണ്ടെത്തുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വാക്സിൻ കണ്ടെത്തിയാൽ മാത്രമേ ഈ എല്ലാ വാർഡുകളിലും എത്തിക്കാൻ പറ്റൂ എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളൊന്ന് അറിഞ്ഞിരിക്കണം. അല്ലാതെ കോൺഗ്രസിന്റെ കെ പി സി സി ഓഫീസിൽ നിന്ന് ഇരിക്കുന്ന വാക്സിൻ എടുത്ത് എല്ലാവരെയും വീട്ടിലെത്തിക്കുമെന്നാണോ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം കൂടി നേതാക്കൾ വ്യക്തമാക്കേണ്ടതുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തലസ്ഥാന നഗരത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭരണങ്ങൾ നേരെ ഗ്രാമപഞ്ചായത്തിലേക്ക് വഴിതിരിച്ചു വിടുമെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം. ഈ തലസ്ഥാനം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ആ ഭരണം എങ്ങനെയാണ് ഈ വഴിതിരിച്ചു വിടുന്നു എന്നുള്ള കാര്യം കൂടി ഒന്ന് അറിയാനുണ്ട്. അതായത് ഈ ഡാമുകളിലൊക്കെ വെള്ളം കെട്ടി നിർത്തിയതിനു ശേഷം അത് അതിന്റെ സംഭരണ ശേഷിക്ക് ഒരടി ഉയരുമ്പോൾ ഷട്ടർ തുറന്ന് വഴിതിരിച്ചു വിടും പോലെയുള്ള ഒരു പരിപാടിയാണോ ഇത്തരത്തിൽ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വഴിതിരിച്ചു വിടുമെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ചോദിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഗ്രാമങ്ങളെ പുനർജനിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഏതടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നമ്മുടെ ഗ്രാമങ്ങൾ പുനർജനിച്ചില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്? ഒരുപക്ഷെ ഒരു സർക്കാരിനെതിരെ ശക്തമായ രീതിയിൽ നിങ്ങൾ പ്രതിപക്ഷമായി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേണ്ട ഇറങ്ങാൻ. ഒരു കാര്യം എന്തായാലും പ്രതിപക്ഷ നേതാക്കന്മാരെ കുറിച്ച് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതായത് ഇന്നത്തെ കാലമാണ്, പഴയതുപോലെ വാഗ്ദാനങ്ങൾ കൊടുത്ത് മുങ്ങാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കണ്ണിൽ പൊടിയിടുന്ന പഴയ പരിപാടി നടക്കില്ല. ഡിജിറ്റൽ കാലഘട്ടമാണ്, പുതിയ പിള്ളേരുടെ ഒരു കാലഘട്ടമാണ്. ഈ നേതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങൾ അതേപടി ചെയ്തില്ലെങ്കിലുണ്ടല്ലോ, എടുത്തിട്ട് അലക്കുന്ന ഒരു അവസ്ഥയാണ്. സോഷ്യൽ മീഡിയയിലൂടെയുള്ള അറ്റാക്കുകൾ ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവായിരിക്കണം ഇത്തരത്തിൽ ലഘുവായിട്ടുള്ള ഒരു പ്രകടന പത്രികയുമായി ഇപ്പോൾ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുള്ളത്. പിന്നെ ഒരു വലിയ വാഗ്ദാനം കൂടി മുല്ലപ്പള്ളി നൽകിയിട്ടുണ്ട്. അതായത് വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രകടന പത്രിക ഉണ്ടാക്കി അവിടെ പ്രഖ്യാപനം നടത്തുമെന്നാണ്, അല്ലെങ്കിൽ പുറത്തിറക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോ ഇലക്ഷൻ ആകെ 18 ദിവസം അങ്ങനെയാണ് ഉള്ളത്. പ്രകടന പത്രികയ്ക്ക് പോകുമോ, അതോ വോട്ട് പിടിക്കാൻ പോകുമോ, അതെ മറ്റുള്ള കാര്യങ്ങൾക്ക് പോകുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ വേണം മുല്ലപ്പള്ളിയൊക്കെ ആലോചിക്കേണ്ടത്. ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പോലും അവസാനിച്ചത് 19-ാം തീയതിക്ക് ഒരു ദിവസം മുന്നെയാണ്. 19-ാം തീയതി എന്ന് പറഞ്ഞാൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട ദിനത്തിന്റെ തൊട്ട് മുമ്പാണ് അടിപിടികൾക്കൊടുവിൽ സ്ഥാനാർത്ഥി നിർണയം പോലും പൂർത്തീകരിച്ചത്. എന്നിട്ടാണ് ഇപ്പോൾ പ്രകടന പത്രിക സാമ്പിൾ വെടിക്കെട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി വാർഡുകൾ തലത്തിൽ മെയിൻ വെടിക്കെട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് പറയാനുള്ളത്. എന്തായാലും ഇപ്പോഴത്തെ സന്ദർഭത്തിൽ ഈ വിഷയം കാണുമ്പോൾ ദൗർഭാഗ്യകരമായി പോയി കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഏതെങ്കിലും ആത്മാർത്ഥതയുള്ള കോൺഗ്രസ് നേതാക്കളൊന്ന് നേതൃത്വത്തോട് പറഞ്ഞു കൊടുക്കണം, ഞങ്ങൾ എന്ത് ചെന്ന് ജനങ്ങളോട് പറയട്ടെ എന്നുള്ള കാര്യം. നിങ്ങൾ ക്ഷേമ പെൻഷനുകളും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. യു ഡി എഫ് സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ ഈ നാട്ടിലെ ക്ഷേമ പെൻഷൻ കേവലം 600 രൂപ മാത്രമായിരുന്നു. അതും 6-7 മാസത്തെ കുടിശ്ശിക അവശേഷിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ അന്ന് കൊടുത്ത വാഗ്ദാനം അവസാനം ഈ സർക്കാരിന്റെ തോളിലായി. ഇപ്പോ കടമെടുത്തായിരുന്നാലും എങ്ങനെയായിരുന്നാലും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ ജനങ്ങളുടെ കയ്യിലെത്തുന്നുണ്ട്. അപ്പോ ക്ഷേമ പെൻഷൻ കൊടുക്കുമെന്ന് പറയുന്നത് ആൾക്കാർക്ക് ഒരു പുതുമ ഉണ്ടാക്കുന്ന ഒരു സംഭവമായി തോന്നാൻ സാധ്യതയില്ല. പിന്നെ മറ്റുള്ളൊരു കാര്യം, പട്ടിണി നിർമാർജ്ജനം ചെയ്യുമെന്നാണ്. ഈ നാട്ടിൽ എവിടെയാണ് പട്ടിണി എന്ന് പറയും? ഒരുപക്ഷെ ലോക്ക്ഡൌൺ കാലത്ത് കേരളത്തിലെ എല്ലാ ജനവിഭാഗവും ഒരു വ്യക്തി ഇൻഡിവിജ്വലി പോലും എല്ലാവരും അനുഭവിച്ചൊരു കാര്യമാണ് ഒരു ഗവൺമെന്റിന്റെ ജനസേവന പ്രവർത്തനങ്ങൾ എത്തരത്തിൽ അവരുടെ കൈകളിൽ എത്തുന്നു എന്നുള്ള കാര്യം. അതായത് സംസ്ഥാനത്തെ 98% റേഷൻ കാർഡുകളിലുള്ളവരും ഈ നാട്ടിൽ സർക്കാർ കൊടുത്ത കിറ്റുകൾ കൈപ്പറ്റുന്ന സാഹചര്യമുണ്ടായി. പോരാത്തതിന് റേഷൻ കടകൾ വഴി സൗജന്യ അരിയും ഒപ്പം വില കുറച്ച് അരി കൊടുക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ വീടുകളിലും ഈ സാധനങ്ങൾ എത്തിക്കഴിഞ്ഞു.
വളരെ ഉയർന്ന കുറച്ച് ഫാമിലികൾ ഒഴികെ ബാക്കിയുള്ള എല്ലാവരുടെ വീടുകളിലും ഈ ആനുകൂല്യം എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പഴയ പോലെയല്ല ഇപോസ് മെഷീനാണ് സംസാരിക്കുന്നത്. നാക്കുകൊണ്ട് പറയാൻ പറ്റത്തില്ല. ഇപോസ് മെഷീനിലൂടെയാണ് കണക്കുകൾ എടുത്തതിന് ശേഷം എത്രത്തോളം കിറ്റുകൾ പോയിട്ടുണ്ട്, എത്രത്തോളം അരികൾ പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി വെളിവാക്കാൻ കഴിയുന്നത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ആ കാര്യവും ജനങ്ങൾക്കൊരു പുതുമയുള്ളതായിട്ട് തോന്നുന്നില്ല. അതോടൊപ്പം തന്നെയാണ് ലോക്ക്ഡൌൺ കാലത്ത് ആരും പട്ടിണി കിടക്കരുത് എന്ന ഉദ്ദേശത്തിൽ ഇവിടെ കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തിയിരുന്നു. ആ കമ്മ്യൂണിറ്റി കിച്ചണിലൂടെ എല്ലാം ആരുടെയൊക്കെ വീട്ടിൽ ഭക്ഷണമില്ല എന്ന് അറിയിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം വോളണ്ടിയർമാർ വഴി ആഹാരം എത്തിച്ചു നൽകുന്ന ഒരു സന്ദർഭം കൂടി നാട്ടിലുണ്ടായിരുന്നു. അപ്പോ നിങ്ങൾ ഈ പട്ടിണി നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് പറഞ്ഞ കാര്യവും എങ്ങനെയാണ് ജനങ്ങൾക്ക് ഏശുന്നത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പറയാമായിരുന്നു എന്തെന്ന് വെച്ചാൽ ശമ്പള വർദ്ധനവ് പ്രഖ്യാപിക്കുമെന്നോ അല്ലെങ്കിൽ പഞ്ചായത്തുകളിൽ കൂടുതൽ ജീവനക്കാരെ നിയമിക്കുമെന്നോ അല്ലെങ്കിൽ പി എസ് സി വഴി കൂടുതൽ നിയമനങ്ങളൊക്കെ നടത്തുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ കൊടുക്കാമായിരുന്നു. കാര്യം പി എസ് സിക്ക് വേണ്ടിയും സർക്കാർ ഉദ്യോഗസ്ഥർക്കും വേണ്ടി തെരുവിൽ നിങ്ങൾ ഒരുപാട് യുദ്ധം ചെയ്തവരാണ്. നിങ്ങൾ ഒരുപാട് സർക്കാരിനെ വിമർശിച്ചതാണ്. എന്തുകൊണ്ട് സർക്കാർ ജീവനക്കാർക്ക് ജോലി നൽകുമെന്നുള്ള വാഗ്ദാനം നിങ്ങൾ നൽകിയില്ല? ഇതിനോടൊപ്പം ഒരു കാര്യം പറയേണ്ടതുണ്ട്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള താൽക്കാലിക നിയമനങ്ങൾ അത് പഞ്ചായത്തുകൾക്ക് നടത്താൻ അധികാരം കൊടുക്കുമെന്നുള്ള കാര്യവും കൃത്യമായി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെ തിരസ്കരിക്കുന്നില്ല. എന്നിരുന്നാലും ഒരു പ്രകടന പത്രികയാകുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു ഗുമ്മൊക്കെ വേണ്ടേ? അല്ലെങ്കിൽ ജനങ്ങൾക്കൊരു ആവേശം ഉണ്ടാകട്ടെ. ഇതൊരു നനഞ്ഞ പടക്കമെന്ന് അതിനെ തുടക്കത്തിൽ തന്നെ പറയാൻ കാര്യം ഇത് കത്തിച്ചാൽ പൊട്ടില്ല, ചീറ്റത്തേ ഉള്ളൂ, ഒരു സംശയവും വേണ്ട. കോൺഗ്രസ് നേതാക്കന്മാർ ഈ പ്രകടന പത്രികയുമായി ഒരു 10 വീട്ടിൽ കയറി ഇറങ്ങി നോക്കട്ടെ, ആർക്കാണ് ഇത് വായിക്കുമ്പോൾ വലിയൊരു ആവേശം തോന്നുക എന്ന് മാത്രം കണ്ടറിഞ്ഞാൽ മതി. ഒരു സൈഡിൽ സർക്കാരിനെതിരെ അഴിമതിയും വിമർശനങ്ങളും എല്ലാം ഉയർന്നു നിൽക്കുന്നുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറയാനുള്ള സന്ദർഭത്തിൽ നിങ്ങൾ കൊണ്ടു ചെല്ലുന്ന പ്രകടന പത്രിക അതിനെ ശകലമെങ്കിലും ഒന്ന് കവച്ചു വെക്കണ്ടേ? അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പ്രകടന പത്രിക കൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കോ ഒരു ഗുണവും ഉണ്ടാക്കാൻ പോകുന്നില്ല. അതിൽ യാതൊരു തർക്കവും വേണ്ട. എന്തായാലും പ്രകടന പത്രിക പുറത്തിറക്കിയതിൽ കോൺഗ്രസ് നേതൃത്വത്തിനോ ഈവൻ എന്തിനു പറയുന്ന പാർട്ടി ചാനലിനകത്ത് പോലും അത് സംബന്ധിച്ച് കൃത്യമായിട്ടൊരു വാർത്തയില്ല. അതാണ് പ്രകടന പത്രികയുടെ സ്വാധീനം എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണമെങ്കിലും ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങളും നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള വലിയ വാർത്തകൾ പോലും കാണാനില്ല. അത്രമാത്രം ആവേശം ഈ പ്രകടന പത്രിക വിളമ്പിയിട്ടുണ്ട് എന്നുള്ള കാര്യം നേതൃത്വം തിരിച്ചറിയണം. കുറച്ചുകൂടെയൊക്കെ മൂളയുള്ളവരെ ഉപയോഗിച്ച് ഈ സാധനത്തെ ഓപ്പറേറ്റ് ചെയ്ത് ജനങ്ങളെ ഒരു ആവേശം കൊള്ളിക്കാനായെങ്കിൽ നിങ്ങൾക്ക് ആ പ്രകടന പത്രിക ചിലപ്പോൾ കുറച്ച് വോട്ടായി മാറിയേനെ. ഈ പ്രകടന പത്രിക ആ നിലയ്ക്കുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. ഇത് നിങ്ങൾക്ക് ഒരു ബൂമറാങ് പോലെ വന്ന് തിരിച്ചടിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നേതൃത്വം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം.